പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സജ്ജമാക്കിയ അത്യാധുനിക 7 ഓപ്പറേഷൻ തിയേറ്ററുകൾ, മാമോഗ്രാഫി യൂണിറ്റ്, കേന്ദ്രീകൃത സ്റ്ററൈൽ വിതരണ വിഭാഗം എന്നിവയുടെ ഉദ്ഘാടനമാണ് ആശുപത്രിയിൽ നടന്നത്. കിഫ്ബിയിൽ നിന്നുള്ള 69 കോടി രൂപ മുടക്കി പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിലാണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ നിർമ്മിച്ചത്. അടിയന്തര ശസ്ത്രക്രിയകൾക്ക് പുറമെ ഓർത്തോ, ENT, കണ്ണ്, ജനറൽ, യൂറോളജി, ഗൈനക്കോളജി എന്നീ വിഭാഗങ്ങളിലെ ശസ്ത്രക്രിയകൾക്കുമായിട്ടാണ് തിയേറ്ററുകൾ. പുനലൂർ MLA PS സുബാൽ ഓപ്പറേഷൻ തിയേറ്ററുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഈ താലൂക്ക് ആശുപത്രി നമ്മുടെ കേരളത്തിനും രാജ്യത്തിനും മാതൃകയായി ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു അതുര സേവന കേന്ദ്രമാണ്. കൂടുതൽ വിപുലമായ പ്രവർത്തനം അല്ലെങ്കിൽ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള സൂപ്രണ്ട് ഡോക്ടർ ഷാകിർ ഷെയ്ഖ്, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ജീവനക്കാരുമെല്ലാം വളരെ സമർപ്പണ മനോഭാവത്തോടുകൂടിയാണ് ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലകൊള്ളുന്നത്. നഗരസഭയും ആ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നന്നായി ഇടപെട്ടുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നിവിടെ ഏതാണ്ട് 7 തിയേറ്ററുകളുടെ ഉദ്ഘാടനമാണ് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ആ തിയേറ്ററുകളുടെ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ തുടങ്ങാൻ കഴിയും. നമ്മുടെ MP അത് ഇവിടെ സൂചിപ്പിച്ചപ്പോൾ ഇപ്പോൾ തിയേറ്ററുകളുടെ പ്രവർത്തനം പെട്ടെന്ന് തുടങ്ങാൻ കഴിയും. കാരണം അതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരുടെ എല്ലാം സൗകര്യങ്ങളുണ്ട്, ഇപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങളുണ്ട്. എന്നാൽ പൂർണ്ണമായ നിലയിലേക്ക് നമ്മുടെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ മാറുന്നതിന് നമുക്ക് തീരുമാനിക്കപ്പെട്ട എല്ലാ ഡോക്ടർമാരും ഇവിടെ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. 12 ഡോക്ടർമാരിൽ ഏതാണ്ട് 4 ഡോക്ടർമാരാണ് എത്തിയിട്ടുള്ളത്. ബാക്കി 8 ഡോക്ടർമാരിവിടെ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ആ വിഷയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പരിഹരിക്കാമെന്ന് നമ്മുടെ മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. കേന്ദ്രീകൃത സ്റ്ററൈൽ വിതരണ വിഭാഗമായ CSSD ഉദ്ഘാടനം MLA നിർവഹിച്ചു. കിഫ്ബിയിൽ നിന്നുള്ള 3.5 കോടി രൂപ മുടക്കിയാണ് CSSD സ്ഥാപിച്ചത്. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഉൾപ്പെടെ ആശുപത്രിയിലുള്ള മുഴുവൻ സാമഗ്രികളും അണുവിമുക്തമാക്കാനുള്ള സംവിധാനമാണ് CSSD. ഇതോടൊപ്പം തന്നെ ആശുപത്രിയിലെ ക്യാൻസർ യൂണിറ്റിൽ സ്ഥാപിച്ച മാമോഗ്രാഫി യൂണിറ്റിന്റെ ഉദ്ഘാടനം MP NK പ്രേമചന്ദ്രൻ നിർവഹിച്ചു. വേണ്ടിയിട്ടുള്ള പണം അനുവദിച്ചപ്പോ ഇവിടുത്തെ ആശുപത്രിയുടെ സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ എന്നെ വിളിച്ച് പറഞ്ഞു, സാർ ഞങ്ങൾക്ക് ഇവിടെ വെന്റിലേറ്ററിന്റെ അടിയന്തരമായിട്ടുള്ള പ്രാധാന്യം ആവശ്യം ഇപ്പോൾ വരുന്നില്ല, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരാവശ്യം, ഇന്ന് കേരളത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അർബുദ രോഗരംഗത്ത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ അർബുദ രോഗമുണ്ടാകുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം, സ്തനാർബുദമാണ് അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഓറൽ ക്യാൻസറാണ് വായിലുണ്ടാകുന്ന അർബുദ രോഗമാണ്. പലപ്പോഴും ഈ സ്തനാർബുദം പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് ഫലപ്രദമായി ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. നിർഭാഗ്യവശാൽ സർക്കാർ ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള മാമോഗ്രാഫി യൂണിറ്റ് ഇല്ല. സ്വകാര്യ ലാബുകളിലും സ്വകാര്യ ആശുപത്രികളിലും പോയാൽ വലിയ പണച്ചെലവാണ്, ധനച്ചെലവാണ് അതിന് വേണ്ടി വരുന്നത്. അതുകൊണ്ട് സർക്കാർ ആശുപത്രിയിൽ ഒരു മാമോഗ്രാഫി യൂണിറ്റ് ആരംഭിക്കാൻ കഴിയുമെങ്കിൽ അതിന് ഈ വെന്റിലേറ്ററിന് അനുവദിച്ച പണം റീപ്ലേസ് ചെയ്ത് മാറ്റി കൊടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് ഈ ആശുപത്രിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലയോര മേഖലയിലെ പാവപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ച്, സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. പലർക്കും ഈ ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം
പ്രാഥമിക ഘട്ടത്തിൽ പ്രാരംഭദശയിൽ കണ്ടെത്തി കഴിഞ്ഞാൽ സർജറി മൂലം അല്ലാതെയും അത് നീക്കം ചെയ്യാൻ കഴിയും. പക്ഷേ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. തേർഡ് സ്റ്റേജിലോ ഫോർത്ത് സ്റ്റേജിലോ ആണ് സ്തനാർബുദം പലപ്പോഴും കണ്ടെത്താൻ കഴിയുന്നത് എന്നതുകൊണ്ട് അത്തരത്തിലൊരു മാമോഗ്രാഫി യൂണിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് സാധ്യമാകുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് ഞാൻ കൊടുത്ത നിർദ്ദേശം മാറ്റി ഏതാണ്ട് 35 ലക്ഷം രൂപ അനുവദിച്ചു. അതിൽ 27.3 ലക്ഷം രൂപയ്ക്കാണ് ഇപ്പോൾ ഒരു ഏറ്റവും ആധുനിക സാങ്കേതിക സംവിധാനങ്ങളോടുകൂടി നമ്മുടെ സഹോദരിമാർക്ക് അവരുടെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസത്തിനും അനുസരിച്ച നിലയിൽ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പര്യാപ്തമായിട്ടുള്ള ഈ മാമോഗ്രാഫി യൂണിറ്റ് അല്ലെങ്കിൽ സ്തനാർബുദം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്വിപ്ഡ് മോസ്റ്റ് മോഡേൺ മെഷീൻ ഇവിടെ 27.3 ലക്ഷം രൂപ MP പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചത്. 35 ലക്ഷമാണ് അനുവദിച്ചത്. 27.3 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച് അത് ഔപചാരികമായി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലെ തന്നെ ആദ്യത്തേതാണ് പിന്നല്ലൂരിലെ മാമോഗ്രാഫി യൂണിറ്റ്. MP NK പ്രേമചന്ദ്രന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 27.3 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആശുപത്രിയിൽ ഈ സംവിധാനം ഒരുക്കിയത്. മാമോഗ്രാമിന് സ്വകാര്യ മേഖലയിൽ 2000 രൂപയ്ക്ക് മേൽ ചെലവ് വരുമ്പോൾ താലൂക്ക് ആശുപത്രിയിൽ BPL വിഭാഗക്കാർക്ക് 700 രൂപയും APL വിഭാഗക്കാർക്ക് 900 രൂപയാണ് നിരക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. കിഴക്കൻ മലയോര മേഖലയിലെ സാധാരണക്കാർക്ക് ഈ സൗകര്യമേറെ പ്രയോജനം ചെയ്യുമെന്ന് MP NK പ്രേമചന്ദ്രൻ പറഞ്ഞു. നഗരസഭാ അധ്യക്ഷ നിമി എബ്രഹാം ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ ഷാഹിർ ഷാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.